ചരിത്രത്തിന്റെ അടിസ്ഥാനം. ഭൂതകാലത്തെക്കുറിച്ചുള്ള പശ്ചാത്താപത്തിലും ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയിലും നമ്മൾ അവഗണിക്കുന്നത് വർത്തമാനകാലത്തെയാണ്. ജനനത്തിൽ നിന്നും മരണത്തിലേക്കുള്ള ജീവിതമെന്ന യാത്രയിൽ നമ്മെ നയിക്കുന്നത് ഉത്കണ്ഠകളാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ജ്യോതിഷം എന്ന ശാസ്ത്രത്തിലേക്ക് നമ്മൾ അഭയം തേടുന്നത്. ജ്യോതിശാസ്ത്രത്തിൻ്റെ സ്വത്വം തേടുന്ന മലയാളികൾ ആദ്യമെത്തുന്നത് പാഴൂർ പടിപ്പുരയിലേക്കാണ്. മലയാളികൾ അംഗീകരിച്ച സ്ഥലമാണിത്. ജ്യോതിഷത്തെ പരമ്പരാഗത സിദ്ധിയായി കാത്തുസൂക്ഷിക്കുന്ന ഈ പടിപ്പുരയുടെ ചരിത്രം ആരംഭിക്കുന്നത് തലക്കുളത്ത് ഭട്ടതിരിയിൽ നിന്നാണ്. ഭ്രഷ്ടിന ഭയന്ന് ദേശാടനത്തിനിറങ്ങിയ ഭട്ടതിരി പാഴൂർ പുഴയിലൂടെ രാത്രിയിൽ വള്ളത്തിൽ വന്നതും ആളറിയാതെ മുല്ലശ്ശേരി മനക്കിലെ കണിയാട്ടിയുമായി സഹശയനം ചെയ്തതുമായ അതായത് ഈ പാഴൂർ പടിപ്പുര എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഫൗണ്ടർ, യഥാർത്ഥത്തിൽ അതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് തലക്കുളത്തൂർ ഗോവിന്ദപ്പട്ട് തിരുപ്പാടിൻ്റെയാണ്. ആഗമനത്തിന് ശേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇല്ലം വടക്കേ മലബാറാണ്, തലക്കുളത്തൂർ ഇല്ലം. അപ്പോൾ അദ്ദേഹം വളരെ പ്രശസ്തിയും പ്രഗത്ഭനുമായ ഒരു ജ്യോതിഷ പണ്ഡിതനായിരുന്നു, ഒരു രാമായണനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകവശാൽ ഒരു ഭ്രഷ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം ആ ഭ്രഷ്ട് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ദേവാലയങ്ങൾ തോറുമിയ തീർത്ഥാടനം ചെയ്യാൻ വേണ്ടി അദ്ദേഹം സങ്കല്പിച്ചു. അങ്ങനെ യാത്ര തുടർന്നു, പാഴൂർ അമ്പലത്തിലെത്തി. അപ്പോൾ ഭ്രഷ്ട് സംഭവിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ സമയം വേസ്റ്റ് ആക്കാൻ വേണ്ടി അദ്ദേഹം തോണി കളിക്കാനായിട്ട് കുറേ സഹപ്രവർത്തകരെല്ലാം കൂടി തോണി കളിക്കാനായിട്ട് താഴ്ത്ത് മൂവാറ്റുപുഴ കൂടി വെള്ളം കളിക്കാനായിട്ട് പോയി. ശക്തിയായ കാറ്റും മഴയും വന്നതിനെ തുടർന്ന് ഒരു അഭയ കേന്ദ്രമായിട്ട് ഈ പാഴൂർ പടിപ്പുരയെ സ്ഥിതി ചെയ്യുന്ന അതിൻ്റെ തീരപ്രദേശത്ത് ഒരു കുളിപ്പിലുണ്ട്. അപ്പോൾ ആ കുളിപ്പുരയിൽ ആണ് തോണി അദ്ദേഹം അടുപ്പിച്ച് വിശ്രമിക്കാനിരുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് വിശ്രമിക്കാനിരുന്നു, അദ്ദേഹം ക്ഷീണം കൊണ്ട് കിടന്നു ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ പടിപ്പുരയിൽ അന്ന് അധിവസിച്ചിരുന്നതായ ഗണക സമുദായത്തിൽപ്പെട്ട ആൾക്കാർ, അതായത് ഈ തലക്കെടുത്തൂർ അല്ല ഈ പാഴൂർ പടിപ്പുര എന്ന് പറയുന്ന സ്ഥാപനം ഇരിക്കുന്ന ആ മന, മുല്ലശ്ശേരി മന എന്നൊരു മനയാണ്. അപ്പോൾ ആ മനയ്ക്കലെ നമ്പൂതിരിമാരിൽ ഒരാൾ മാത്രം അവശേഷിച്ച് അദ്ദേഹം കാശിക്ക് പോയിട്ട് വർഷങ്ങളായിട്ട് കാണാതെ വന്നപ്പോൾ ഈ അനാഥസ്ഥിതി കണ്ടിട്ട് ഈ പരിസരത്തുള്ള നമ്പൂതിരിമാരെല്ലാം കൂടി സംഘടിതരായിട്ട് ഈ സ്ഥലം ഞങ്ങൾക്ക് പാഴൂർ ഗണകന്മാർക്ക് ദാനമായിട്ട് തരിക. അപ്പം അങ്ങനെ അവർ ഇവിടെ താമസിക്കുന്ന കാലഘട്ടത്താണ് ഈ ഭട്ടതിരിപ്പാടിൻ്റെ വരവ്. അങ്ങനെ ഈ അവർക്ക് വേറെ ആ ഗണകന്മാർക്ക് ഭാര്യയും ഭർത്താവും ഇല്ല, വേറെ ആരുമില്ല. അപ്പം ഈ രാത്രി കിടക്കുന്നതിന് കിടപ്പ് മാത്രം താഴെ കുളപ്പിലാക്കണം, പകൽ സമയത്ത് ഈ നാലുകെട്ടിലുമാണ്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഭർത്താവ് എവിടെയും പോയി കഴിഞ്ഞാലും അസമയൊക്കെ ആകുമ്പോഴേ വരാറുള്ളൂ, വന്നാലും വന്നില്ലെങ്കിലും താഴത്ത് വന്ന് കിടന്നോടുന്ന ഓർമ്മയുണ്ട്. അതനുസരിച്ച് അവിടെ പായം തരണേ വിരിച്ചിരുന്നു. അവിടെയാണ് ഈ ഭട്ടതിരിപ്പാട് വന്ന് വിശ്രമിച്ച് കിടന്നുറങ്ങിപ്പോയി. ഇവർ പതിവ് പോലെ ഭർത്താവ് ചെന്ന് വന്നോ നോക്കാണ്ട് ചെയ്തപ്പോഴത്തേക്കും ഒരാൾ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ ഭർത്താവാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവർ സഹശയനം നടത്തി. നേരം വെളുക്കുമ്പോഴാണ് നീ ആരാണ് എന്താണ് ഏതായാലും ഇതിൻ്റെ ജാതക ഫലമാണ്, നിനക്കൊരു ആൺകുട്ടിയെ പിറക്കും, ആ കുട്ടിക്ക് ഒരു 12 വയസ്സുള്ളപ്പോൾ ഞാൻ അവിടെ വന്നുകൊള്ളാം എന്ന് പറഞ്ഞ് ഇവരെ അനുഗ്രഹിച്ച ശേഷം അദ്ദേഹം ഇവിടുന്ന് സ്ഥലം വിട്ടു പോവുകയാണ്.